എല്ലാ മലയാള പ്രേക്ഷകർക്കും കേളുങ്കി ജസ്മാർട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കൊരു ബഡ്ജറ്റിൽ ഒക്കെ ഒതുങ്ങിയ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഒരു 2000 രൂപയ്ക്കൊക്കെ താഴേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് മേടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മോഡലാണ് PGന്റെ ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ പൊതുവെ ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയൊരു മോഡലാണ്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് പൊതുവെ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മളിപ്പോൾ ഗ്യാസിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യണവരായിരിക്കും. അപ്പോൾ ഈ ഗ്യാസിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഗ്യാസിനൊക്കെ നല്ല രീതിയിൽ പൈസ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് നമ്മളെ ഇലക്ട്രിക് ആയിട്ട് തന്നെ ഈ കറണ്ടിൽ തന്നെ നമുക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്യാസും അതുപോലെ തന്നെ ഈ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മളത് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 35% നമുക്ക് അതിൽ നിന്ന് ഇൻഡക്ഷനിലേക്ക് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം വരുന്നത്. കാരണം ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇതനുസരിച്ച് നമുക്ക് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനും നമുക്ക് ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ പറ്റും. നമുക്ക് ഈ PGന്റെ ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് സ്റ്റീലിൻ്റെ ഒരു ഇതെല്ലാ പാത്രവും യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടി കറക്റ്റായിട്ട് പരന്നിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ഇൻഡക്ഷൻ ബേസ് വരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള പാത്രം മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഗ്യാസിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാം കുക്കറുകൾ, അതുപോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, ഫ്രൈ പാൻ, കടായി, തവ, അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അലുമിനിയത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻഡക്ഷൻ ബേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇൻഡക്ഷനിൽ നമുക്ക് സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ നമുക്കൊരു ഇൻഡക്ഷൻ കുക്കറിൽ മെയിനായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ട്സാണ്. പൊതുവെ നിങ്ങളൊരു ഇൻഡക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാട്ട്സാണ് വേണ്ടത്. കാരണം വാട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് ഫാസ്റ്റായിട്ട് ചൂടായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു PGന്റെ ഒരു ഇൻഡക്ഷനിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വാട്ട്സ് കാര്യങ്ങളൊക്കെ കമ്പനി ഈ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ PGന്റെ ഇൻഡക്ഷൻ കുക്കർ വരുന്നത്. ഈ ഒരു ഇൻഡക്ഷൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് റാപ്പിഡോ ക്യൂട്ട് എന്നാണ് ഈ ഒരു മോഡലിൻ്റെ മോഡൽ നെയിം വരുന്നത്. കാരണം ഇതിൻ്റെ മോഡൽ അനുസരിച്ച് തന്നെ ഈ ഒരു ഇൻഡക്ഷൻ വളരെ സ്ലിമ്മാണ്, കുറച്ച് നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ PGന്റെ ഒരു മോഡൽ. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാറണ്ടിയാണ്, ഒരു 1 ഇയർ കമ്പനി ഒരു പ്രൊഡക്റ്റിന് വാറണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഇൻഡക്ഷന് വേണ്ടത് മെയിനായിട്ട് വാട്ട്സാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഒരു മാനുവലായിട്ട് വരുന്ന ഇൻഡക്ഷനൊക്കെ കൂടുതലും ഒരു 1300-1200 വാട്ട്സിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ 1800 വാട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇൻഡക്ഷനിൽ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മാനുവൽ ടൈപ്പ് ബട്ടണാണ്, ഏകദേശം നമുക്ക് സോഫ്റ്റ് ടൈപ്പ് വരുന്ന ടച്ച് ബട്ടണാണ് ഇതിൽ ഈ കമ്പനി ഫ്രണ്ടിൽ തന്നെ ഡിസൈൻ ചെയ്തേക്കണേ. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ LPGനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്കൊരു 35% ഒക്കെ നമുക്ക് ഈ ഒരു ഇൻഡക്ഷൻ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയുള്ളത് ഇതിൻ്റെ പ്രൈസാണ്. ഏകദേശം നമുക്ക് ഇതിൻ്റെ കമ്പനി MRP വരുന്നത് 3195. പക്ഷേ നമുക്ക് ഈ ഒരു മോഡൽ മാർക്കറ്റിൽ ഒരു 2000 രൂപ താഴേക്കൊക്കെ നമുക്ക് ഇതിൽ ഓഫറായിട്ട് PGN കമ്പനി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഏതൊരു ഓൺലൈൻ സൈറ്റിലായാലും ഈ ഒരു മോഡൽ നമുക്കൊരു 2000 രൂപ താഴേക്കൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് ഒരു 2000 രൂപ താഴെ ബഡ്ജറ്റാണ് നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്തൊരു നല്ലൊരു മോഡൽ തന്നെയാണ് PGന്റെ ഒരു മോഡൽ. പിന്നെ അത്യാവശ്യം നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ആയാലും നല്ല സർവീസുള്ള ബ്രാൻഡ് തന്നെയാണ് PGന്റെ ഈ ഒരു റാപ്പിഡോ ക്യൂട്ട് എന്ന് പറഞ്ഞ മോഡൽ വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു വീഡിയോ കൂടെ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു PGN ഇൻഡക്ഷൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നോർമൽ വരുന്ന 3-pin കണക്ഷനാണ്. പവർ പ്ലഗ് കാര്യങ്ങളൊന്നും വേണ്ട, നോർമൽ പിന്നിൽ നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഒരു മോഡലിൻ്റെ ഡിസൈൻ വരുന്നത്. ഫ്രണ്ടിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സെറാമിക് ടൈപ്പ് ഗ്ലാസ് പാനലാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ടൈപ്പ് ബട്ടൺ ടൈപ്പും ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫാൻ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഒരു ചെറിയ ബേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇതിൽ അതിൻ്റെ എയർ വെൻ്റ് ആണ്. ഇതിൻ്റെ ഹീറ്റ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് എയർ വെൻ്റും കമ്പനി ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള പർപ്പസ് കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ ഒരു നല്ല മോഡൽ തന്നെയാണ് ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് നമുക്ക് ഇതിൽ കൂടെ നമുക്ക് നോക്കാം. നമുക്ക് PGന്റെ ഈ ഇൻഡക്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രം നമ്മൾ ആദ്യം ഇതിൻ്റെ മേലെ വയ്ക്കുക. അല്ല അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ ബേസുള്ള പാത്രം മാത്രമാണ് വയ്ക്കാൻ പാടുള്ളൂ. ഈ ഒരു കറക്റ്റ് അതിൻ്റെ റൗണ്ട് വരുന്നുണ്ട്, ആ റൗണ്ടിൻ്റെ ഉള്ളിൽ സെൻട്രലായിട്ട് തന്നെ നമ്മളിത് വയ്ക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ നമ്മളൊരു ഓണാക്കുന്ന പോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് പവർ ഓൺ ചെയ്യുക, അതാണ് ഇതിൻ്റെ ആദ്യത്തെ ബട്ടൺ വരുന്നത്. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏകദേശം 7 ഫങ്ഷൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏഴ് ഫംഗ്ഷൻസ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രഷർ കുക്കർ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫംഗ്ഷൻസ് വരുന്നത്, ഇപ്പോൾ നമുക്ക് ഹീറ്റ് മിൽക്ക്, ദോശ, ഫ്രൈഡ് ഇഡ്ഡലി, അങ്ങനെ ഓരോ ഫംഗ്ഷനും നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കൊടുക്കണതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫംഗ്ഷനിൽ കമ്പനി ഓൾറെഡി ഇതിൻ്റെ വാട്ട്സ്, അതുപോലെ തന്നെ അതിൻ്റെ വോൾട്ടേജ്, ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിൻ്റെ പവർ ഓൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷനിൽ നമുക്കിതിലെ ഈ ഏഴ് ഫംഗ്ഷൻസും നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രഷർ കുക്കറാണ് നമ്മൾ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ ഫംഗ്ഷനിൽ നമ്മളിതിൽ ആദ്യം ഫംഗ്ഷനിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൽ പവർ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്കിതിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രഷർ കുക്കറിൻ്റെ ഫംഗ്ഷനാണ് കൊടുത്തിരിക്കണേ. അപ്പോൾ ഒരു 1200 വാട്ട്സ് വരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ട്സ് ഒന്നുകൂടി ഫാസ്റ്റായിട്ടാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലസ് ചെയ്യാം. അതല്ല നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ മൈനസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഓരോ പ്രോഗ്രാമനുസരിച്ച് ഇതിൽ വാട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാട്ട്സ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. മാക്സിമം വാട്ട്സ് എന്ന് പറയുന്നത് 1800 വാട്ട്സാണ്. ലോ വാട്ട്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 400 ഇതുവരെ നമുക്കിതിൽ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ ചില ഫംഗ്ഷൻസിൽ അതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതൊരു ഫിക്സഡ് വാട്ട്സ് ആയിരിക്കും. അപ്പോൾ അത് ആ ഒരു വാട്ട്സിൽ മാത്രമായിരിക്കും നമുക്കതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്കൊരു ഇൻഡക്ഷനിൽ ടൈമർ കൊടുത്തിട്ടുണ്ട്. പൊതുവേ നമുക്കറിയാം നമ്മളൊരു ഇൻഡക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിതിൽ ടൈം ഒരു സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ നമുക്ക് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് നമുക്ക് ടൈമറിൽ അത് വർക്കാവും, അതുപോലെ തന്നെ അത് ഓഫാവും. അപ്പോൾ ആ ഒരു ടൈമർ ഓപ്ഷനും കമ്പനി ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ്റെ ഒരു ഇതാണ്, അതും ഇതിൻ്റെ കൂടെ തന്നെ കമ്പനി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെന്നും നമുക്കതിൽ അറിയാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു മോഡലിൻ്റെ മോഡൽ നെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാപ്പിയുടെ ക്യൂട്ട് എന്നാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഇതിൻ്റെ ഈ ഒരു മേലത്തെ പാനൽ ഏകദേശം സെറാമിക് ടൈപ്പുള്ള ഗ്ലാസ് പാനലാണ് ഈ ഒരു മോഡലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പീജൻ ഇൻഡക്ഷൻ്റെ നമുക്ക് സിമ്പിളായിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ ഇതിൻ്റെ എല്ലാ അതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ ആയാലും ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പീജൻ ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾ പരിചയപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ലോ ബഡ്ജറ്റിൽ ഇൻഡക്ഷൻ കുക്കർ 2000 രൂപ താഴേക്കാണ് നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു നല്ല മോഡൽ തന്നെയാണ് പിജിൻ്റെ ഈ ഒരു മോഡൽ. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ മറ്റ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.